ഹമാസ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹമാസിന്റെ ഓരോ നേതാക്കന്മാരെയും കഴിഞ്ഞ 8 മാസമായിട്ട് തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ തട്ടിക്കളയുന്ന പരിപാടിയാണ് ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഇസ്രായേലിന്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദ് ആണെന്നുള്ളത് നമ്മൾക്കറിയാം. അവസാനമായിട്ട് ഇറാന്റെ തലസ്ഥാനത്ത് വെച്ചുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിക്കൊണ്ട് ഈ ഹമാസിന്റെ രാഷ്ട്രീയ നയതന്ത്രജ്ഞനായിട്ടുള്ള ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയ വിഷയം, അത് വലിയ രീതിയിൽ തന്നെ ലോകം ചർച്ച ചെയ്താണ്. ആ സ്ഥാനത്തേക്ക് മറ്റൊരു ഹമാസിന്റെ തലവൻ കൂടി എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത അതിനുശേഷം വന്നിരുന്നു. യഹിയ സിൻവറിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഒരുപാട് നാളുകളായിട്ട് നോട്ടം വിട്ടിരിക്കുന്ന ഒരാളാണ്. ഇയാൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഇസ്രായേലിന്റെ മുഴുവൻ ടെക്നോളജിയും ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്, ഇവരുടെ ഓരോ നേതാക്കന്മാരെയും തട്ടാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോ ഇതിൽ ഒരു തരത്തിലുമുള്ള കോംപ്രമൈസിന് ഇസ്രായേൽ തയ്യാറായിട്ടില്ല. അപ്പൊ ഇത് കൃത്യമായിട്ട് ഹമാസിനൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, യുദ്ധം എന്ന് പറഞ്ഞിട്ടൊന്നും ഇസ്രായേലിലേക്ക് ഇനി ചെന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു ചാവേറാക്രമണം ഒക്കെ വല്ലപ്പോഴും മര്യാദക്ക് നടത്തിയിരുന്നാണ്, ഇപ്പൊ അതുപോലും പറ്റാത്ത അവസ്ഥയിലായി പോയി എന്നുള്ള ഒരു സ്ഥിതിയുണ്ട്. ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തുന്ന ഒരു വിഷയം, അതിനു മുന്നേ അവരുടെ കുടുംബത്തിലെ ഈ ഇസ്മായിൽ ഹനിയയുടെ മക്കളെ അടക്കം തട്ടിക്കളയുന്ന രീതി, ഓരോരോ ആളുകളെയും ഇതുപോലെ ഇല്ലായ്മ ചെയ്യുന്ന സംവിധാനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിന്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദ് അടക്കം നല്ല ഗംഭീരമായിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക. അപ്പോ സുഡാപ്പികളെ സംബന്ധിച്ച് ലോകത്തിലെ മുഴുവൻ സുഡാപ്പി ഭീകരന്മാരെ സംബന്ധിച്ചും പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ തിരിച്ചു പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അതൊരു നമ്മുടെ പച്ച മലയാള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭഗീരഥ പ്രയത്നമായിരിക്കും. ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, കാരണം അത്രക്ക് വലിയ ടെക്നോളജിയിലേക്ക് ഉയർന്നിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ചുറ്റും അവരുടെ ബയോ വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മറ്റ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഭീകരവാദികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തിട്ടുമുണ്ട്. അത് പാലസ്തീനിൽ മാത്രമല്ല, ഗസയിൽ മാത്രമല്ല, റഫയിൽ മാത്രമല്ല, വെസ്റ്റ് ബാങ്കിലും ലിബിയയിലും സിറിയയിലും ലെബനനിലും പൂർണ്ണമായിട്ടും ഭീകരവാദ വേട്ട, അത് ഏതെല്ലാം തരത്തിൽ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുമോ അത് ഞങ്ങൾ നടത്തും. അതിന് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ആണവശേഷിയോ അല്ലെങ്കിൽ അവരുടെ സൈനിക ശക്തിയോ ഒന്നും തങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് തന്നെയാണ് ഹമാസിന്റെ ഈ കഴിഞ്ഞ പ്രധാനപ്പെട്ട നേതാവായിരുന്ന അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നയതന്ത്രജ്ഞനെ ലോകത്തിൽ മുഴുവൻ ഹമാസിനെയും പാലസ്തീനയും ജനങ്ങളുടെ വിഷയങ്ങളെ സംബന്ധിച്ച് ആശയവിനിമയം നേരിട്ട് നടത്താൻ വേണ്ടി ഹമാസ് ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ടവരുടെ നേതാവായിട്ടുള്ള ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ചുകൊണ്ട് ഈ ഇസ്രായേലിന്റെ പ്രത്യേക സായുധ സേന തീർത്തു കളഞ്ഞത് എന്നുള്ളതിൽ ഒരു തർക്കവും. അപ്പം ഇതേ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന യഹിയ സിൻവറിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. അത് അതുതന്നെ അവതരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോ പോലും. അതിൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയും മറ്റ് പല രാജ്യങ്ങളും ഇസ്രായേലിനോട് നിരന്തരമായിട്ടും ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അത് ഒറ്റ വിഷയം മാത്രമാണ്, യുദ്ധം അവസാനിപ്പിക്കണം. നിലവിൽ പാലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് നമ്മൾക്കൊരു നയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്താം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഘർഷമില്ലാത്ത രീതിയിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനുണ്ട്, അത് നടപ്പിലാക്കാം. ഇനി മറ്റൊരവസരത്തിലാകാം ബാക്കിയുള്ളത് എന്നൊക്കെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നത്. ഇതിന് ഏറ്റവും വലിയ രീതിയിൽ ചുക്കാൻ പിടിക്കുന്ന ഒരു രാജ്യമാണ് ഈജിപ്ത്. ഈജിപ്തിനെ സംബന്ധിച്ച് ഈജിപ്തിന് അറിയാം ഇസ്രായേലിന്റെ എല്ലാവിധ സംവിധാനങ്ങളും. ഈജിപ്തും ഇസ്രായേലൊക്കെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. അതുപോലെ ജോർദാൻ ആണെങ്കിലും വെസ്റ്റ് ബാങ്ക് ആണെങ്കിലും എല്ലാവരും എല്ലാ രാജ്യങ്ങളും ഇതുപോലെ തന്നെയാണ്. ഇസ്രായേലിന് ഡയറക്റ്റ് മുട്ടാനായിട്ട് ചെന്നിട്ട് കാര്യമില്ല. വർഷങ്ങൾക്ക് മുന്നേ തോൽവിയൊക്കെ അറിഞ്ഞ് കിട്ടേണ്ടതൊക്കെ നല്ല പോലെ ജൂതന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് വായ് മടച്ച് മിണ്ടാതിരിക്കുന്ന, വാലും ചുരുട്ടിയിരിക്കുന്ന ആളുകളാണ് ഈജിപ്തുകാരെന്നൊക്കെ നമ്മൾക്കറിയാം. അതുപോലെ തുർക്കിയുടെ പ്രസിഡന്റൊക്കെ പറയുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും കേട്ടതാണ്, ഇസ്രായേലിനെ ഇനി ഡയറക്റ്റ് ഞങ്ങൾ നേരിടും, ബാക്കിയുള്ളതൊന്നും ഇനി ചിന്തിക്കാതെ തന്നെ ഞങ്ങൾ നേരിടും എന്നൊക്കെ പറയാം. അപ്പോ ഇത് ചില പ്രസ്താവനകൾ നടത്തുക എന്നുള്ള സംവിധാനങ്ങളല്ലാതെ ഇസ്രായേലിനെ തൊട്ട് കളിക്കുന്നത് ഇന്നവരും കണ്ടിട്ടില്ല. അപ്പോ ഈജിപ്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ യുദ്ധം നിർത്തുക മാത്രമല്ല, യഹിയ സിൻവറിനെ കൊലപ്പെടുത്തില്ല എന്നുള്ള ഒരു ധാരണ കൂടി അല്ലെങ്കിൽ ഒരു സംവിധാനം കൂടി നിങ്ങൾ പരസ്യപ്പെടുത്തണം. എന്നാൽ ഞങ്ങൾ വെടി നിർത്താൻ തയ്യാറാണ്, എന്നേക്കുമായിട്ട് വെടി നിർത്താനും
മുഴുവൻ ബന്ദികളെയും ഞങ്ങൾ വിട്ടുതരാം, പക്ഷേ ഞങ്ങളുടെ തലവനായിട്ടുള്ള ഹമാസിന്റെ തലവനായിട്ടുള്ള യഹിയ സിൻവറിനെ കൊലപ്പെടുത്താൻ പാടില്ല, അങ്ങനെ ഒരു അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ സൈന്യത്തിന് അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടത്തിന് ഇപ്പോൾ ഈജിപ്ത് കൊടുത്തിരിക്കുന്ന. എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്യൂ, 40,000 കഴിഞ്ഞിരിക്കുകയാണ് മരണസംഖ്യ. ഇതൊക്കെ കാണുന്ന സമയത്ത് മരണസംഖ്യ എന്നുള്ളതിനുപരിയായിട്ട് ഇനി പാലസ്തീൻ ഒരു തിരിച്ചുവരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സാധിക്കുന്ന കാര്യമില്ല. ഒരു രാജ്യത്ത് 10.8% വരുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ ഭൂകമ്പം ഉണ്ടായാൽ എങ്ങനെയായിരിക്കും ഒരു രാജ്യത്തിന്റെ അവസ്ഥ, അവിടുത്തെ കെട്ടിടങ്ങളുടെ അവസ്ഥ, മനുഷ്യരുടെ അവസ്ഥ? ആ സിറ്റുവേഷനിലേക്ക് നിരന്തരമായിട്ട് മിസൈലുകളും ബോംബുകളും ഇട്ടുകൊണ്ട് എവിടെയെല്ലാം ടണലുകളിൽ ഹമാസിന്റെ ഭീകരന്മാർ ഒളിച്ചിരിപ്പുണ്ടോ ആ ടണലുകളും അടക്കം തകർത്തെറിഞ്ഞുകൊണ്ട് ഭീകരവാദികൾക്ക് ഹോസ്പിറ്റലോ സ്കൂളുകളോ എവിടെയാണോ ഇസ്രായേൽ പാലസ്തീൻകാർ അഭയം നൽകുന്നത് അവിടെ അടക്കം ഒരാളെയും നോക്കാതെ തന്നെ ആക്രമണം നടത്തി ഇല്ലായ്മ ചെയ്തുകൊണ്ടേയിരിക്കുന്ന നയമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കോംപ്രമൈസ് നടത്തി ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം വേണം, അല്ലെങ്കിൽ ഞങ്ങൾ സമാധാനത്തിന്റെ ആളുകളാണ് എന്ന് കാണിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുമായിട്ടാണ് ഇപ്പോൾ ഈജിപ്തിനെ ഹമാസ് ഈ ഒരു പണി ഏൽപ്പിച്ചിരിക്കുന്നത്. എന്താണ് സമാധാനം? ഹമാസിന്റെ സമാധാനമൊക്കെ ലോകം മുഴുവൻ കണ്ടതാണ്. എന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ 2023 ഒക്ടോബർ 7 ലോകം കണ്ടതാണ്. കരമാർഗവും കടൽ മാർഗവും അതുപോലെ തന്നെ വ്യോമമാർഗവും ഇസ്രായേലിന്റെ അതിർത്തി കടന്നുകൊണ്ട് അവിടെ ഒരു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ആക്രമിക്കുന്നു. അവിടെ ഒരു പാർട്ടി നടത്തിയിരുന്നു, അതിലേക്കെല്ലാം ഇരച്ചു കയറിക്കൊണ്ട് ആണിനെയും പെണ്ണിനെയും കുഞ്ഞുങ്ങളെയും അടക്കം തുരുതുരാ വെടിവെച്ച് കൊലപ്പെടുത്തി. ഒരു വലിയ രീതിയിലുള്ള ഒരു കാഷ്വാലിറ്റിയാണ് ഇസ്രായേൽ ഉണ്ടാക്കിയത്. 1500 പേർ തൽക്ഷണം മരിക്കുകയും 1000 പേരെ പിടിച്ച് 2000 ആളുകളെ ബന്ദിയാക്കി എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ബന്ദിയാക്കിയ ആളുകളെയും അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുന്ന രീതി, ഇവരൊക്കെ കൊന്നു തള്ളുന്ന രീതിയിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ട് വലിയ രീതിയിൽ മനസ്സ് മരവിച്ച ആളുകളാണ്. തങ്ങളുടെ പൗരന്മാർക്കുണ്ടായിട്ടുള്ള നഷ്ടം അത് അമേരിക്കയ്ക്കോ മറ്റ് രാജ്യങ്ങൾക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യ ഒരു കൃത്യമായിട്ടുള്ള നിലപാട് ആ സമയത്ത് തന്നെ എടുത്തിരുന്നു. ഇസ്ലാമിക ഭീകരവാദികളുടെ ആക്രമണമാണ് യഥാർത്ഥത്തിൽ പാലസ്തീനിൽ നിന്ന് ഇസ്രായേലിലേക്ക് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഭീകരാക്രമണത്തെ കൃത്യമായിട്ട് നേരിടാനുള്ള ശേഷി, അതിന് ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് ഇസ്രായേലിനാണ്. ഇസ്രായേലിനൊപ്പം ഭാരതമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പൊ ഭീകരവാദ വേട്ടയിൽ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാൻ ഇന്ത്യ മഹാരാജ്യത്തിന് കഴിയുന്നത് നമ്മളും ഇതേ പരിതസ്ഥിതിയിലൂടെ കടന്നു പോകുന്ന ആളുകളായ ഇതിന്റെ പേരിൽ തന്നെയാണ്. 2014 മുന്നേ നമ്മുടെ രാജ്യത്ത് ഒരു നഗരം, ഏത് നഗരത്തിലാണെങ്കിലും ഏത് സമയത്തും സ്ഫോടനം നടത്താൻ പറ്റുന്ന ഒരു കഴിവ്, ഒരു ശക്തി ഇവിടുത്തെ ഭീകര സംഘടനകൾക്കുണ്ട്. 2014 മോദി വന്നതിന് ശേഷമാണ് ഇതിനൊക്കെ ഒരു അവസാന അന്ത്യം വന്നത്. ജമ്മു കാശ്മീരിൽ മാത്രമാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ടെററിസ്റ്റ് ആക്രമണം നിലവിൽ ഈ രാജ്യത്ത് നടക്കുന്നത്. അത്രയ്ക്ക് മാത്രമാക്കി ഒതുക്കി നിർത്തിയത് ശക്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഇന്ത്യ മഹാരാജ്യത്തുള്ളതിന്റെ പേരിൽ. അപ്പോൾ നമ്മുടെ രാജ്യം വർഷങ്ങളായിട്ട് അനുഭവിച്ച്, നമ്മുടെ ജനത അനുഭവിച്ച, നിലവിൽ പല സ്ഥലങ്ങളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് ഇസ്രായേലും അനുഭവിച്ചിട്ടുള്ളത്, നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുക എന്നുള്ള നയമാണ് ഇന്ത്യ മഹാരാജ്യം സ്വീകരിച്ചത്. അപ്പോൾ ഇപ്പോൾ വലിയ രീതിയിൽ ഈജിപ്തിനെ ഉപയോഗിച്ചുകൊണ്ട് യഹിയ സിൻവറയെന്നും കൊലപ്പെടുത്താതിരുന്നു കഴിഞ്ഞാൽ യുദ്ധം ഏത് സമയത്തും അല്ലെങ്കിൽ വെടിനിർത്താൻ ഞങ്ങൾ എന്നേക്കുമായിട്ട് തയ്യാറാണെന്നുള്ള ഒരു കാലുപിടുത്തത്തിലേക്ക് ഹമാസ് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.